Hello friends, welcome to Anaswar recipes. ഇന്നു ഞാൻ ഉണ്ടാക്കുന്നത് കൂവപ്പൊടി കൊണ്ടുള്ള ഒരു ഹൽവയാണ്. ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ഹൽവയാണ്. കൂവപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അവർക്കിത് നന്നായി ഇഷ്ടപ്പെടും. ഹൽവയുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കപ്പ് കൂവപ്പൊടിയാണ് എടുത്തത്. അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാരയും എടുക്കുക. കളറിനു വേണ്ടി ഒരു നുള്ള് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയ അണ്ടിപ്പരിപ്പും ബദാമും, 3 ടേബിൾ സ്പൂൺ നെയ്യും. പിന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് വെള്ളമാണ്. ആദ്യമായി നാം എടുത്തു വെച്ച കൂവപ്പൊടി ഒരു ബൗളിലേക്ക് മാറ്റുക. കൂവപ്പൊടിയിലേക്ക് വെള്ളമൊഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. വെള്ളത്തിൻ്റെ അളവ് അല്പം കൂടിപ്പോയാലും കുഴപ്പമില്ല, കുറയാതിരിക്കാൻ നോക്കിയാൽ മതി. കൂവപ്പൊടി നന്നായി ലയിപ്പിച്ചതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുന്നത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായി ലയിപ്പിച്ചെടുക്കുക. പഞ്ചസാരയുടെ നന്നായി ലയിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയാണ് എടുത്തത്. ഉരുളി അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ ഇടുക. ഒരു തവിയെടുത്ത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെയും തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറുകി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിക്കുക. പിന്നെയും തുടരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഹൽവ ഏകദേശം ആകാറായിട്ടുണ്ട്. ഉരുളിയിൽ നിന്നൊക്കെ വിട്ടു വരുന്നുണ്ട്. അതാണ് പാകം. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും ബദാമും കുറച്ചിട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിത് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു സ്പൂൺ എടുത്ത് ലെവൽ ചെയ്യുക. ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഇട്ട് നന്നായി ലെവൽ ചെയ്യുക. നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി കൂവ ഹൽവ ഇവിടെ റെഡിയായിട്ടുണ്ട്. ഏകദേശം 2 മണിക്കൂർ തണുത്തതിനു ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്, നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.